നമസ്കാരം, ഗോൾഡൻ ക്രിക്ക്ഫുട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ പി എല്ലിലെ ആദ്യ സീസണിൽ ഷെയ്ൻ വോൺ എന്ന ക്രിക്കറ്റ് ഇതിഹാസത്തിന് കീഴിൽ കിരീടമുയർത്തിയതിനു ശേഷം ആ കനക കിരീടത്തിന് അടുത്തുപോലും എത്താൻ രാജസ്ഥാൻ റോയൽസിന് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ കുറേ സീസണുകളിലായി ടീം പിന്നിലേക്ക് പോകുന്നതും നമ്മൾ കണ്ടതാണ്. ഓരോ വട്ടത്തെ ഐ പി എൽ ലേലം കഴിയുമ്പോഴും കുറച്ച് നല്ല താരങ്ങളെ മാത്രം റാഞ്ചി, ബാക്കിയുള്ള സ്ഥാനങ്ങളിൽ തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്ത താരങ്ങളെ കുത്തി നിർക്കുകയായിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ പതിവ്. പക്ഷേ ഇപ്രാവശ്യം സംഘകാരിയുടെ നേതൃത്വത്തിൽ ഒരു ഐ പി എൽ ടീമിന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച താരങ്ങളെയാണ് മെഗാ താരലേലത്തിൽ രാജസ്ഥാൻ റോയൽസ് ടീമിലെത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന രാജസ്ഥാൻ തന്നെയാണ് ഈ ഐ പി എല്ലിൽ ഏറ്റവും മികച്ച ടീം എന്ന് നമുക്ക് തെളിയിക്കുന്നതാണ് രാജസ്ഥാൻ്റെ ഇപ്പോഴത്തെ ലൈനപ്പ്. അപ്പോൾ 2022 ഐ പി എല്ലിന് വേണ്ടി ഒരുങ്ങുന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ അനലിസിസും അവർ ഇറക്കാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ ഐ പി എൽ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ സീസണുകളിലായി ഒന്നിൽ പോലും അവർക്ക് പ്ലേ ഓഫ്സിൽ ഇടനേടാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യത്തെ അവരുടെ ടീം പരിശോധിക്കുമ്പോൾ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടീമാണ് ഇപ്രാവശ്യത്തേത്. ബാറ്റിംഗിലും ബോളിംഗിലും മിന്നും താരങ്ങളെ തന്നെയാണ് അവർ ടീമിലെത്തിച്ചിരിക്കുന്നതും. മലയാളികളായി നമ്മളെ സംബന്ധിച്ച് സഞ്ജു സാംസൺ എന്ന നായകന് കീഴിൽ വരുന്ന ടീമിൽ മലയാള താരങ്ങളായ ദേവദത്ത് പടിക്കൽ, കരുൺ നായർ എന്നിവരൊക്കെയുള്ളത് കൊണ്ട് തന്നെ ഈ ടീമിനോടൊരു പ്രത്യേകം ഇഷ്ടം തന്നെയായിരിക്കും മലയാളികൾക്ക്. അപ്പോൾ രാജസ്ഥാന്റെ പോസിബിൾ ലൈനപ്പിലേക്ക് വരുമ്പോൾ ഓപ്പണിംഗ് സ്ഥാനത്ത് ഇന്ത്യൻ യുവതാരം യശസ്വി ജയ്സ്വാളും ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ജോസ് ബട്ട്ലറുമായിരിക്കും ഇറങ്ങുക. ജയ്സ്വാളിനെ സംബന്ധിച്ച് കഴിഞ്ഞ അദ്ദേഹത്തിന്റെ സ്റ്റാർട്ടിംഗ് സീസണിൽ 13 കളികളിൽ നിന്ന് 289 റൺസാണ് താരം അടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ മികച്ചൊരു തുടക്കം തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് ലഭിച്ചത്. ആ ഫോം ഈ സീസണിലും തുടർന്നാൽ രാജസ്ഥാൻ അത് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാകും. ബട്ട്ലറെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് സീസണുകളായി ഐ പി എല്ലിന്റെ കൺസിസ്റ്റന്റ് പെർഫോമർ തന്നെയാണ് താരം. കഴിഞ്ഞ സീസണിൽ 7 മത്സരങ്ങളിൽ നിന്ന് 254 റൺസാണ് താരം അടിച്ചെടുത്തത്. ഇംഗ്ലണ്ട് ടീമിലും മിന്നും പ്രകടനം പുറത്തെടുക്കുന്ന താരത്തിന്റെ ബാറ്റിൽ നിന്ന് വലിയ സ്കോറുകൾ തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. വൺ ഡൗൺ സ്ഥാനത്ത് മലയാളി താരം ദേവദത്ത് പടിക്കലിനെയായിരിക്കും ഇറക്കുക. ഐ പി എല്ലിൽ അദ്ദേഹം കളിച്ച ആദ്യ രണ്ട് സീസണുകളിലും 400 മുകളിൽ റൺസാണ് അടിച്ചെടുത്തിരിക്കുന്നത്. ആർ സി ബിയിൽ ഓപ്പണിംഗ് സ്ഥാനത്തിറങ്ങുന്ന ദേവദത്തിന് പക്ഷേ രാജസ്ഥാൻ റോയൽസിൽ വൺ ഡൗൺ സ്ഥാനം നൽകാനാകും സാധ്യത. നാലാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനുമായ മലയാളികളുടെ സ്വന്തം സഞ്ജു വി സാംസൺ തന്നെയായിരിക്കും ഇറങ്ങുക. കഴിഞ്ഞ സീസണിലൊക്കെ ബാറ്റ് കൊണ്ട് താരം മികവ് കാട്ടുന്നുണ്ടെങ്കിലും ചില മികച്ച ഇന്നിംഗ്സുകൾക്ക് ശേഷം പെട്ടെന്ന് ഫോം ഔട്ട് ആവുന്നത് സഞ്ജുവിന്റെ കൺസിസ്റ്റൻസി കുറവ് തന്നെയാണ് എടുത്തു കാണിക്കുന്നത്. ക്യാപ്റ്റൻസിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ഐ പി എല്ലിലെ മികച്ച ടീമിനെയാണ് സഞ്ജുവിന് നയിക്കാനുള്ളത്. അതിൽ അദ്ദേഹം എത്രത്തോളം സക്സസ് ആകുമെന്നത് നമ്മൾ കണ്ടു തന്നെ അറിയണം. അഞ്ചാം സ്ഥാനത്ത് വെസ്റ്റ് ഇൻഡീസ് താരം ഹെറ്റ്മെയറെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിൽ മോശമില്ലാത്ത പ്രകടനം തന്നെയാണ് താരം പുറത്തെടുത്തത്. അതുകൊണ്ട് തന്നെ ആരാധകർ അദ്ദേഹത്തിൽ നിന്ന് ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ബാക്കപ്പ് എന്ന നിലയ്ക്ക് തന്നെയാണ് സൗത്ത് ആഫ്രിക്കൻ താരം വാൻഡർഡ്രസൻ ടീമിലുള്ളതും. ആറാമനായി 20 വയസ്സുകാരൻ റിയാൻ പരാഗ് ഇറങ്ങാനാണ് സാധ്യത. മികച്ച ക്രിക്കറ്റിംഗ് ഷോട്ട്സ് വേഷമുള്ള താരത്തിന്റെ ബാറ്റിംഗിൽ ആർക്കും സംശയമില്ലെങ്കിലും കുറച്ചുകൂടി കൺസിസ്റ്റൻസി തന്നെയായിരിക്കും റോയൽസ് പ്രതീക്ഷിക്കുന്നതും. താരത്തെ പാർട്ട് ടൈം സ്പിന്നറായി കൂടി ഉപയോഗിക്കാം എന്നതുകൊണ്ട് തന്നെ സഞ്ജുവിനെ അത് ഗുണം ചെയ്യും. ഏഴാം സ്ഥാനത്ത് ന്യൂസിലൻഡ് ഓൾറൗണ്ടർ ജെയിംസ് നീഷമിനെ ഇറക്കാനാണ് സാധ്യത. ഐ പി എല്ലിൽ അത്ര മികച്ച റെക്കോർഡില്ല താരത്തിനുള്ളതെങ്കിലും 2021 2020 വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം പുറത്തെടുത്തുകൊണ്ട് തന്നെയാണ് താരം ഈ സീസൺ കളിക്കാൻ വരുന്നത്. 8-9 സ്ഥാനങ്ങളിൽ ഇന്ത്യൻ സ്പിൻ ട്രിയോ രവിചന്ദ്ര അശ്വിനും യുസ്വേന്ദ്ര ചഹലും തന്നെയാണ് ഇറങ്ങുക. ആവശ്യത്തിലധികം എക്സ്പീരിയൻസ് രണ്ട് താരങ്ങൾക്കും ഉള്ളതുകൊണ്ട് തന്നെ രാജസ്ഥാനി സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ഇവരിൽ ഭദ്രമാണ്. ചഹൽ കഴിഞ്ഞ സീസൺ വരെ ആർ സി ബിയുടെ കൺസിസ്റ്റന്റ് വിക്കറ്റ് ടേക്കർ ആയിരുന്നുവെങ്കിൽ അശ്വിൻ ബാറ്റ് കൊണ്ടും സംഭാവനകൾ നൽകാമെന്നതുകൊണ്ട് തന്നെ ഈ രണ്ട് താരങ്ങളുടെ സേവനം രാജസ്ഥാൻ മുന്നേറ്റത്തിൽ വളരെയധികം നിർണായകമാകും. 10-ാം സ്ഥാനത്ത് ന്യൂസിലൻഡ് സൂപ്പർ താരം ട്രെൻഡ് ബോൾട്ടിനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മുംബൈ ഇന്ത്യൻസിലെ മികച്ച രണ്ട് ഐ പി എൽ സീസണിന് ശേഷമാണ് താരം രാജസ്ഥാൻ റോയൽസിൽ കളിക്കാൻ വരുന്നത്. 8 കോടി ചിലവാക്കി ബോൾട്ടിനെ ടീമിലെത്തിച്ച രാജസ്ഥാൻ വിക്കറ്റുകൾക്കൊപ്പം ഡെത്ത് ഓവർ എറിയാനുള്ള മിടുക്കും തന്നെയാണ് നോക്കിയത്. അവസാന സ്ഥാനത്ത് ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ പ്രസീത് കൃഷ്ണനെ തന്നെയായിരിക്കും ഇറക്കുക. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് മിന്നിൻ പ്രകടനത്തിന് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് എത്തിയ അദ്ദേഹം അവിടെയും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ സീസണിൽ 10 കളിയിൽ നിന്ന് 12 വിക്കറ്റുകൾ നേടിയ താരത്തെ 10 കോടി ചെലവാക്കിയാണ് രാജസ്ഥാൻ ടീമിലെത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജസ്ഥാന്റെ പേസ് കരുത്ത് ട്രെൻഡ് ബോൾ, പ്രസീത് കൃഷ്ണ എന്നിവരിൽ ഭദ്രമാണ്. അപ്പോൾ രാജസ്ഥാൻ ടീമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഐ പി എൽ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക.